കുമാരി ശ്യാം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഇരിയണിക്കടുത്തുള്ള മിന്നംകുളം എന്ന സ്ഥലത്താണ്. ഇവിടെയുള്ള ജനങ്ങൾ പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കുറച്ച് വർഷങ്ങളായി ഇവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്ന സ്ഥിതിയിലാണുള്ളത്. 2000 തെങ്ങുകളുള്ള കർഷകർക്ക് ഒരു വർഷത്തിൽ 1000 താഴെ തേങ്ങകളാണ് ലഭിക്കുന്നത്. കൂടാതെ വീണു പോകുന്ന തേങ്ങകൾ അപ്പാടെ പന്നികൾ എടുത്തു കൊണ്ടുപോകുന്നു. പുതുതായി നട്ട കൃഷികളൊക്കെ കാട്ടുപോത്തുകൾ കുത്തി മറിച്ചിടുന്നു. വലിയ കവുങ്ങളും തെങ്ങുകളുമൊക്കെ ആനകൾ വന്ന് പിഴുതെറിയുന്നു. ഇതുകൂടാതെ ഇവരെ അലട്ടുന്ന പുതിയൊരു പ്രശ്നമാണ് നീർനായകൾ. കുറച്ച് ദിവസമായി ഇവരുടെ മത്സ്യം ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നലെ അപ്രതീക്ഷിതമായാണ് നീർനായകളെ കാണുവാനിടയായത്. കുളത്തിൽ മുഴുവനും നീർനായകൾ തുള്ളിച്ചാടി കളിക്കുന്നു. മത്സ്യങ്ങൾ മുഴുവനായും തിന്ന് നശിപ്പിക്കപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിലാണ് ഇവിടെയുള്ള കർഷകർ. നീർനായകൾ വന്ന് മത്സ്യം മുഴുവൻ ഭക്ഷിച്ച കുളത്തിൻ്റെ ഉടമയായ വെങ്കിട്ടകൃഷ്ണ എന്ന യുവ കർഷകൻ തന്നെ കാര്യങ്ങൾ വിശദമായി പറയും. നമസ്കാരം. ഞാൻ മുളിയാർ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു കർഷകനാണ്. ഞാൻ കുറേ വർഷമായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. കുറേ കാലമായിട്ട് ഫോറസ്റ്റിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് നമ്മളുടെ താമസം. അതേപോലെ തന്നെ പുഴയുടെ പയസ്വിനി പുഴ ഒഴുകുന്ന ഒരു സൈഡിൽ കൂടിയിട്ടാണ് നമ്മളുടെ സ്ഥലമുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫോറസ്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ കാലമായിട്ട് കുരങ്ങിൻ്റെ ശല്യവും അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ശല്യവും അതിൻ്റെ ഒന്നിച്ചിപ്പോൾ അവസാനമായിട്ട് നമുക്ക് വന്നത് വലുതായിട്ട് ആനശല്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരുപാട് ഈ പുഴക്കരയത്തിലുള്ള ഒരുപാട് കർഷകരുടെ കൃഷി നാശനഷ്ടം അവർക്കൊക്കെ വന്ന പോലെ നമുക്കും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ പിന്നെയും ഒരു ശല്യവും കൂടി നമുക്ക് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിനെ നമ്മൾ വിശ്വസിച്ച് ഒന്ന് കൃഷി ചെയ്യുന്നതല്ലല്ലോ. പല വിധമായിട്ട് നമ്മൾ ചെയ്താലും നമുക്ക് ഗുണമുണ്ടാവും എന്നുള്ള നിലക്ക് നമ്മൾ ആദ്യമൊക്കെ കവുങ്ങും തെങ്ങും പിന്നെ കുരുമുളകൊക്കെ ആയിരുന്നു. പിന്നെ ഈ കുരങ്ങിൻ്റെ ശല്യം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 10-200 തെങ്ങൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആദ്യമൊക്കെ കിട്ടുന്ന ഒരു 10 മുമ്പേ നമുക്കൊരു 10-15,000 തേങ്ങയൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ഇപ്പോൾ ആകെ ഒരു വർഷത്ത് ഒരു പരിക്കലും പിന്നെ ഒരു 2,000-1,000 തേങ്ങയൊക്കെ കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യമാണ്. ഇതുപോലെയുള്ള കുറേ കർഷകർ ഇവിടെയുണ്ട്. ഇവർക്ക് ഇവരുടെ പ്രശ്നമൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ എവിടെ സൂചിപ്പിച്ചാലും ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഒരു കുറച്ച് മീൻ വളർത്തിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു ടെസ്റ്റായിട്ടാണ് ഞാൻ എൻ്റെ കുളത്തിൽ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട്. കുറച്ചൊക്കെ പെറ്റ് പെരുകി അത് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയി. അപ്പോൾ അത് നല്ല വലിപ്പമൊക്കെ വന്നിട്ട് അത് വിൽക്കാനായിട്ടുള്ള ഒരു സംഭവത്തിലുണ്ടായതാണ്. അപ്പോഴാണ് ഇത് ഈ പുഴക്കരയത്തൊക്കെ ആയതുകൊണ്ടായിരിക്കാം അതെനിക്കറിയില്ല. പക്ഷേ ഒരുപാട് നീർനായ്ക്കൾ വന്നിട്ട് അതിനെ ആക്രമിച്ചിട്ട് വളരെ എന്താണ് അതൊരു അതിൻ്റെ ഒരു ദുഃഖം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അത്ര ഒരു വലിയൊരു നഷ്ടമാണ് നമുക്ക് വരുത്തി വെച്ചത്. അപ്പോൾ ഏത് രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാത്തിനും ഓരോ പരിഹാരങ്ങളുണ്ടാവാം. പക്ഷേ ഇത് ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ രീതിയിൽ ഉപദ്രവിക്കുന്നതാണ് നമുക്ക് വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ആനശല്യവും കൂടിയാണ്. എത്ര പ്രാവശ്യം ആയിട്ട് ഒരു കൊല്ലമായി ഒരു 1.5 നമുക്കിപ്പോൾ ആനശല്യം നമ്മളുടെ ഭാഗത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറേ കൂട്ടായ്മയും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ ഒരു ശരിയായിട്ടുള്ള ഒരു നടപടിയും നമ്മളുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. ഇത് കർഷകർ തന്നെ ഒരുവിധം ഒക്കെ സഹായിച്ചിട്ട് പിന്നെ ഇവർ RRTയിലെ ഫോറസ്റ്റ് കാരൊക്കെ വന്നിട്ട് നമ്മൾ ഓടിക്കുന്നതെന്നല്ലാണ്ട് ഓടിക്കുന്നതിൻ്റെ അതേ നമ്മൾ ഓടിച്ച് അവിടെ എത്തുന്നു, ആന തിരികെ നമ്മളുടെ വളപ്പിൽ തന്നെ വീണ്ടും എത്തുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് സർക്കാരോ അല്ലെങ്കിൽ ഇതിൻ്റെ ആൾക്കാരാരോ ഉള്ളത് അവരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ നീർനായയുടെ ശല്യം കൂടിയാണ്
ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പുതിയ പ്രശ്നം വീണ്ടും വന്നത്. അപ്പോൾ അത് രണ്ട് ദിവസം കൊണ്ടാണ് നമ്മളുടെ കുളത്തിലുണ്ടായ മീനിനെ തിന്നു തീർത്തത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു മുക്കാ കിലോയെല്ലാം വലിപ്പം വരുന്ന മീനുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പുഴയിൽ എത്ര ദൂരമുണ്ട് മാഷേടുത്തേക്ക്? ആ പുഴ ഇവിടുന്ന് സാധാരണ ഒരു 500 മീറ്റർ അല്ലെങ്കിൽ ഒരു 3/4 കിലോമീറ്റർ ഒക്കെ ആവുള്ളൂ. അതിനെക്കാട്ടി അധികമൊന്നുമില്ല. പക്ഷെ ഇത് വെള്ളത്തിൽ കുടിയിട്ട് ഇങ്ങനെ വരുന്നതാണ് ആയതുകൊണ്ട് ഇത് കുറച്ചും കൂടി 1 കിലോമീറ്റർ ഒക്കെ ആവും. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് വരുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇത്. ആ 10 മിനിയാന്ന് വന്നതിൽ സാധാരണ ഒരു 20-25 എണ്ണം നമ്മൾ കണ്ടതാണ്. അതെ അതെ, അത് ഞാൻ അത് അനുബന്ധിച്ചിട്ട് ഇതുവരെ നമുക്ക് കാണാത്ത ഒരു സാധനമായിരുന്നു. കാരണം ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നതല്ലാണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു, നേരിട്ട് കണ്ടു. മാത്രമല്ല അതിൻ്റെ വലിപ്പവും ആ കാര്യങ്ങളും. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിൽ ഇതിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യരെ ആക്രമിക്കുന്നതാണ്. പക്ഷേ കുറവ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഈ പുഴയിൽ എല്ലാവരും വൈകുന്നേരം സമയങ്ങളിൽ നല്ല ഇത് വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് കുളിക്കാനൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ ഇത് അങ്ങനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതിപ്പോ പുഴയിൽ നിന്ന് ഇവിടെ കേറി വരാനുള്ള ഒരു സാഹചര്യമാണ് എന്താണെന്ന് മനസ്സിലാകാത്തത്. ആ അത് ഇപ്പൊ മത്സ്യങ്ങൾ യഥേഷ്ട മത്സ്യം ഉണ്ട് പുഴയിൽ. അതെ സാർ, അത് സാർ അത് ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുഴയിൽ ഭയങ്കരമായിട്ട് വെള്ളമുണ്ട്, നല്ല ഒഴുക്കുമാണ്. അപ്പോൾ അതിന് പുഴയിൽ വേണ്ട പോലെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല, പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഒന്നോ ഈ നമ്മളുടെ കുളത്തിൽ നിന്ന് തന്നെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ എവിടെയെങ്കിലും മീൻ കുഞ്ഞുങ്ങളോ അങ്ങനെ എന്തെങ്കിലും പോയിട്ട് അതിനെ തേടി പിടിച്ച് അങ്ങനെ വെള്ളത്തിൽ തന്നെ വന്നു എന്നാണ് നമ്മളുടെ ഒരു നിഗമനം. ആൾക്കാർക്ക് ഇതുപോലെ അനുഭവം ഉണ്ട്? ഉണ്ട്. ഇതിനെക്കാട്ടും മുകളിൽ നമ്മളെ ഈ സൈഡിൽ പുഴയെ കരയത്ത് ഉള്ള കുറേ കർഷകരുണ്ട്. അവർ കുറച്ചൊക്കെ മീൻ വളർത്തിയതാണ്, നോക്കിയതാണ് വളർത്തിയിട്ട്. അപ്പോൾ അവർ എന്താണ് ഷീറ്റൊക്കെ വിരിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഷീറ്റ് നെയ്യങ്കയും ഭാഗത്തിൽ ഇഷ്ടം യഥേഷ്ടം മത്സ്യമില്ലതല്ലേ? അതെ അതെ, അത് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വരണമെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം. അതെ അതെ, പിന്നെ ഞാൻ അതന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല മഴക്ക് നല്ല ഒഴുകി പോകുന്ന വെള്ളത്തിലൊക്കെ ഇത് പോകുന്നാന്ന് അവർ പറയുന്നു. അപ്പോൾ അങ്ങനെ വന്നതും ആവാം. അത് മാത്രമല്ല, ഇവിടെ ചില ആൾക്കാരൊക്കെ പറയുന്ന എന്താണെന്ന് പറഞ്ഞാൽ രാത്രി സമയത്തിലും പിന്നെ കുറേ പ്രാവശ്യം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പുഴയ കരയത്തൊക്കെ ഉണ്ടത്. അപ്പോൾ ഇത് ഇപ്പോൾ നേരിട്ട് ഇത്ര ദൂരത്തേക്കും വന്നു എന്നുള്ളത് ഭയങ്കര ഭീഷണിയായിട്ട് മാറി. അതെ 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 അതെ, അത് ആദ്യത്തെ ഒരു ദിവസം വന്നു, ആദ്യത്തെ ഒരു ദിവസം വന്നു ഇവിടെ ഇത് തിന്നു എന്നിട്ടാണ് ഇറങ്ങിപ്പോയത്. അതെ അതെ, അത് കാരണം ഒരു മത്സ്യം തന്നെ അത് ഒരെണ്ണം തിന്നു എന്നുണ്ടെങ്കിൽ അതിന് വയറുനിറയും. അത്രക്കുള്ള വലിയ മത്സ്യം. അതെ അതെ, ഈ കാർപ്പിന്റെ വലിയ മത്സ്യമാണ്, സാധാരണ ഒരു 1.5-2 കിലോ ഒക്കെ വരും. അത് അതിനെ മൊത്തമായിട്ട് ഭക്ഷിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു കഷ്ണം കൂടി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഇത് അത്ര വലുതായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. മാത്രല്ല ഇതിത്തെ ഇങ്ങനെ തന്നെ ഇത് കുറേ കൂടി ഇങ്ങനെ കയറി കയറി വന്നു കഴിഞ്ഞാൽ മനുഷ്യർക്കും കൂടി വളരെ ഒരു ഭീഷണിയാണ്. അതെ അതെ അതെ, അത് നമ്മളെ കണ്ടപാട് തന്നെ ഭയങ്കര ഒരു ഒച്ചയും സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കയറിപ്പോയതാണ്. അപ്പോൾ അതിന് ശേഷം ഇന്നലെ നമ്മൾ കുറേ രാത്രി ഒരു 2-3 മണി എന്താന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഇപ്പോൾ 2 ദിവസമായി, ഇതിപ്പോൾ 3-ാമത്തെ ദിവസം ഇന്നലെ രാത്രിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ രാത്രി ഒരു 3-5 മണി വരെ ഞാൻ ഇവിടെ തന്നെ കുത്തിയിരുന്നതാണ് രാത്രി മൊത്തം. ഈ മഴയും ആയതുകൊണ്ട് വളരെ പ്രശ്നവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നലെ ആന കൂടി ഇവിടെ പാസ്സായിട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് ഈ ആനയുള്ള സമയത്ത് രാത്രി മഴക്കാലത്തൊക്കെ പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ശല്യവും കൂടിയായ പിന്നെ അതിൻ്റെ കാര്യം നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കേണ്ടത്, ആരുടെ അടുത്ത് സൂചിപ്പിക്കണം? വലകൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിന് നീർനായ നായ പോയ പോലെ തന്നെയാണ്, അത് കടിച്ചു മുറിക്കും. അതെ, അപ്പൊ അതൊരു പ്രശ്നം കൂടിയുണ്ട്, നമ്മൾ എങ്ങനെ ഇത് സോൾവ് ആവുന്നില്ല മാത്രമാണ്. അതെ, അത് ഇപ്പൊ ഇവര് ഇവിടെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അവര് അവിടെ ആദ്യം തിലാപ്പിയുടെ കുഞ്ഞ് കൊണ്ടിട്ടു, ഇതിൽ ആണ് എന്ത് ഷീട്ട് വിരിച്ചിട്ട് അതിലിട്ടു, എന്നിട്ട് അതിന് ഒരു വലയൊക്കെ വിരിച്ചു വെച്ചു. അപ്പോൾ ഈ വലേനെ എല്ലാം നന്നായിട്ട് കടിച്ചു മുറിച്ചിട്ട് അതിലുള്ള എല്ലാ മീനിനെയും തിന്നിട്ടാണ് അത് അത് പോയത്. അപ്പോൾ
അതും ഒരു വല ഇടുന്നത് എന്ന് പറയുന്നത് ഒരു പരിഹാരമാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ 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 അതിന്റെ പല്ലും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ നോക്കിയതാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട്. അപ്പൊ അത് ഒരുപാട് അതിന്റെ നായനെ പോലെ തന്നെയാണ്, മൃഗം കൂടിയാണ്. അപ്പൊ അത് നമ്മളെ നല്ലോണം ബാധിക്കുന്നത് തന്നെയാണ് ഓരോരാളും. ഇപ്പൊ നമ്മളെ എന്റെ കാര്യം മാത്രമല്ല, ഇത് പൊതുവായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരാൾക്ക് ഒരു നഷ്ടം വന്നു എന്നല്ല, ഇത് പല ആൾക്കും നഷ്ടം വന്നു, അതിന്റെ കൂടെ എന്റെയും ചേർന്നു, ഇനിയുള്ള ആൾക്കാർക്കും ഇത് ഭീഷണി തന്നെയാണ്. വിഷമത്തോടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണുനീരല്ല രക്തമാണെന്ന് തോന്നും. അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിന്റെ വിഷമം. ഇവരാണ് നമ്മുടെ നാട്ടിനെ ഊട്ടുന്നത്. ഇവരെ നാം എങ്ങനെ സമാശ്വസിപ്പിക്കും? അത്രത്തോളം കൃഷിയെ ഹൃദയത്തോടടുപ്പിച്ചവരാണിവർ. ഇവരെ നാം മറന്നാൽ നമ്മുടെ ഭാവി എങ്ങനെ എന്താവും? വരും തലമുറകൾക്ക് എവിടുന്ന് കിട്ടും ഭക്ഷണം? അവരുടെ ജീവിതം എങ്ങനെ പോകും എന്ന വ്യാകുലതയോടെ നിർത്തുന്നു.